ഇറങ്ങിയേ ഇല്ല, പിടിക്കുന്നില്ല. നടക്ക്, ആ നടക്ക്. നടന്നോ? ഞാൻ പിടിക്കാ. എന്തേ വീടിന്റെ കീ താക്കോലെന്ന് മലയാളത്തിൽ പറയും. എവിടെ താക്കോലോ? അയ്യോ, കളഞ്ഞോ? ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഇവിടെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടേ. അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല എങ്കി ഭദ്രമായി വെച്ചെടുത്തോട്ടെ. തൽക്കാലം ഇവിടെ സിറ്റ് ഔട്ട് കിടന്നുറങ്ങാം. അഴിച്ച് പൂസായിരിക്കുമ്പോ എവിടെ കിടന്നാലെന്ത്? അകത്തായാലും പുറത്തായാലും തുല്യം. ഈ രാത്രി ഉറക്കം ഇവിടെ സിറ്റ് ഔട്ടിൽ. ദാ ഇവിടെ ആൺപടി താനെ എന്റെ കൂടെ ഉണ്ടായിട്ടല്ലോ. പക്ഷേ എനിക്കങ്ങനല്ല. എനിക്ക് കുറച്ചുകൂടി കുടിക്കണം. അയ്യോ, ഇനിയോ? ഇപ്പൊ തന്നെ ഓവറാ. നോ വിശ, ഏയ്, ഒട്ടും ഓവറായിട്ടില്ല. എനിക്ക് മുമ്പത് മാതിരി അല്ല, നല്ല കപ്പാസിറ്റി അല്ലേ. അതെ അതെ. വിശ, ഒരു പാക്ക് കൂടി. ജസ്റ്റ് വൺ പാക്ക്. നമുക്ക് ഒന്നുകൂടി പോയിട്ട് വന്നല്ലോ. അതിന് ബാറിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. താങ്ക് യു. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. റിയൽ ഫ്രണ്ട് ആ താൻ. ഈ കീനി എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു? കുന്തം പോയ കുടത്തിലും തപ്പണം പ്രമാണം. ഈ ജനലിന്റെ ഉള്ളിൽ റിയൽ ഫ്രണ്ട് ആടാ താൻ. നോ ഡൗട്ട്. ആ കിട്ടി സാർ. ഒട്ടിയോ? അല്ല, കിട്ടീന്ന്. താക്കോലി കിട്ടീന്ന്. ദെൻ ഓപ്പൺ ദ ഡോർ. വാ വാ. ഇവിടെ എന്ത് ഇങ്ങനെ കാണുന്നു? എങ്ങനെ പിടിക്കാതെ? ഒന്നും കാണില്ല. ഒന്നും കാണത്തില്ല. ലൈറ്റ്. ഇങ്ങനെ പോയാൽ താമസിയാ എല്ലാം അടിച്ചു പോവും. അയ്യോ, പ്രശ്നമായ സർ. അയ്യോ, നല്ല സാധനം പുറത്തേക്ക് കളയല്ലേ. നോ പ്രോബ്ലം. ചുമ്മാ കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വലിച്ചു കിടന്ന വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നമില്ലടോ. എങ്കി കിടക്ക്. എവിടെ? പുറത്ത് നല്ല രസം ഉണ്ടായിരുന്നല്ലോ. അവിടെ കിടന്നാലോ? നല്ല നിലാവുള്ള രാത്രിയില് തണുപ്പത്ത് അവിടെ കിടക്കാൻ നല്ല സുഖായിരിക്കും. നിലാവോ? എവിടെ? ഇന്ന് അമാവാസിയാ. അതാണ്. സാർ ഇവിടെ കിടന്നു അവിടെ ഉറങ്ങാൻ നോക്ക്. താൻ സഹകരിക്കുന്നില്ല. ഇത്രയും സഹകരണം തന്നെ അതിയാ. അപ്പഴേ ഞാൻ പോകുന്നു. നാളെ കാണാം. എന്നെ ഒറ്റക്കായിട്ട് പോവാല്ലേ. ഈ ലോകത്ത് താനല്ലാതെ എനിക്ക് ആരുണ്ടോ? ദേ പോയിട്ട് അർജന്റ് കാര്യമുണ്ട്. അതുകൊണ്ടാ. എന്ത് അർജന്റ്? ഒരു ചോക്കൂല്ല. താൻ പോകരുത്. പ്ലീസ് സ്റ്റേ വിത്ത് മീ. അവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ. പ്ലീസ് സ്റ്റേ വിത്ത് മീ. മിസ്, പോകരുത്. പറയാം. അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. നിങ്ങൾക്ക് എന്താ അറിയാനുള്ളത്? അവനെ ഒരു പരിവാക്കിക്കൊണ്ട് കിടത്തി അല്ലേ? ഇനി നാളെ എത്ര മണിക്കാ ഭവൻ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്? കാലത്തോ ഉച്ചക്കോ വൈകിട്ടോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോരും. ചോദിക്കാൻ താനാരാ? ഞാൻ ആരും ആയിക്കോട്ടെ. ഈയിടെ അറിയാൻ കഴിഞ്ഞത് എഞ്ചിനീയർ പ്രസാദിന്റെ ദേഹത്ത് ഒരു പ്രേതം കൂടിയിട്ടുണ്ടെന്ന്. അത് ലേശം പോയിസണസ് ആയ പ്രേതമാണെന്ന്. പ്രേതത്തെ നേരിട്ട് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. നീയാണതല്ലേ? താനാര്? മന്ത്രവാദിയോ പ്രേതത്തെ ഉച്ചാരണം ചെയ്യാൻ? അതെടാ, ഞാൻ മന്ത്രവാദിയാണടാ. എന്റെ അനിയന്റെ ദേഹത്ത് നിന്നെ അടിച്ചോടിക്കാനാ വന്നത്. വേണ്ടി വന്ന ഈ രൂപത്തിൽ തന്നെ നിന്നെ ഏതെങ്കിലും ആഞ്ഞിൽ വരത്തി ഞാൻ തറയ്ക്കും. നിനക്ക് കാണണോ? അയ്യോ, രമേശ് ചേട്ടനായിരുന്നോ? ഈശ്വര, ഇതെന്തൊരു അത്ഭുതം. പിന്നെ രമേശ് ചേട്ടനെ പറ്റി ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. കാണണം, പരിചയപ്പെടണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ആക്സിഡന്റലായിട്ടാണെങ്കിലും അപ്പൊ അതിന് സാധിച്ചല്ലോ. നോ പ്രോബ്ലം. എന്റെ രമേശ് ചേട്ടാ എന്നെ പറ്റി കേട്ടു എന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് ഒരു വാസ്തുവില്ല.
ഇപ്പൊ തന്നെ ഞാൻ എന്താ ചെയ്തെന്ന് രമേശ് ചേട്ടൻ അറിയോ? കുടിച്ച് കോണം തെറ്റി ഹോട്ടൽ അപ്സരയുടെ മുമ്പിൽ നിന്നിരുന്ന പ്രസാദ് സാറിനെ ചുമന്ന് വീട്ടിലെത്തിച്ചു. മൂന്നാമതൊരാൾ കാണുമ്പോ എന്തായിരിക്കും ധരിക്കുക? ഞാൻ സാറിനെ കുടിപ്പിച്ചു കൊണ്ടുവന്നു, സത്യോടെ കിടക്കുന്നു. അല്ല, രമേശ് ചേട്ടൻ അസലായിട്ട് വിഷുവായിരുന്നെന്ന് പ്രസാദ് സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ കംപ്ലീറ്റ് നിർത്തിയോ? നീ എന്താ എന്റെ മുമ്പിൽ നാടകം കളിക്കുന്നു? നിനക്ക് അറിയില്ല പ്രസാദല്ല ഞാൻ. ഇനി എന്റെ അനിയന്റെ കൂടെ ഞാൻ നിന്നെ കണ്ടാൽ നട്ടല്ലൊടിക്കും ഞാൻ. മനസ്സിലായോ? മനസ്സിലായി. നീ ഭാഗത്തേക്ക് നീ വരുവോ? ഈ സ്ഥലം ഞാൻ മറന്നേ കഴിഞ്ഞു. എനിക്കിപ്പോ പോകാൻ.